നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടിമിന്നൽ ആക്രമണത്തിന്റെ ആഘാതം വളരെ വലുതാണ്. ലോകമെമ്പാടും ഓരോ വർഷവും 2000-ഓളം പേർ ഇടിമിന്നൽ ഏറ്റ് മരിക്കുന്നുണ്ട്. 100-കണക്കിന് പേർ ഇടിമിന്നൽ അപകടങ്ങളിൽ നിന്നും അതിജീവിക്കാറുമുണ്ട്. എന്നാൽ ഓർമ്മ നഷ്ടപ്പെടൽ, തലകറക്കം, ബലക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കാറുണ്ട്. മിന്നൽ ഏൽക്കുന്നത് വഴി ഹൃദയസ്തംഭനത്തിനും കഠിനമായ പൊള്ളലിനും കാരണമാകുമെങ്കിലും ഓരോ 10 പേരിൽ 9 പേരും ഈ അപകടത്തിൽ നിന്ന് അതിജീവിക്കാറുണ്ട്. ഇപ്പോഴിതാ പെറുവിൽ ഒരു പ്രാദേശിക ഫുട്ബോൾ മത്സരത്തിനിടെ ഇടിമിന്നലേറ്റ് ഫുട്ബോൾ താരത്തിന് ദാരുണാന്ത്യം. സഹകളിക്കാരനായ 4 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ചയാണ് സംഭവം. പെറുവിലെ ചിൽക്കയിലുള്ള കോട്ടോ കോട്ടോ സ്റ്റേഡിയത്തിലാണ് ദാരുണ സംഭവം അരങ്ങേറിയത്. പെറുവിന്റെ തലസ്ഥാനമായ ലിമയിൽ നിന്ന് 70 കിലോമീറ്റർ മാറിയാണ് ഇത്. സംഭവത്തിനെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പ്രതിരോധ നിര താരമായ ഹ്യൂഗോ ഡി ലാക്രൂസ് എന്ന 39-കാരനാണ് മരിച്ചതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുവനറുഡ് ബെലാവിസ്തയും ഫാമിലിയ ചോക്കയും തമ്മിലുള്ള മത്സരത്തിന്റെ 22-ാം മിനിറ്റിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. ഈ ഒരു മരണമടഞ്ഞ കളിക്കാരൻ ഒരു ലോഹ ബ്രേസ്ലെറ്റ് ധരിച്ചാണ് കളിച്ചതെന്നും ഇതാകാം മിന്നലേൽക്കാൻ കാരണമെന്നും സ്പോർട്സ് ബൈബിൾ റിപ്പോർട്ടിൽ പറയുന്നു. കായിക മത്സരങ്ങൾക്കായി മെച്ചപ്പെട്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യത്തിന് ഈ സംഭവം കാരണമായിട്ടുണ്ട്. മൺസൂൺ കാലത്ത് ഇടയ്ക്കിടെ ഇടിമിന്നൽ അനുഭവപ്പെടുന്ന ഹുവാൻ കോയോ പോലുള്ള ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കനത്ത മഴയും കാറ്റും നിമിത്തം മത്സരം നിർത്തിവെച്ചതിനാൽ താരങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടായത്. മിന്നലേറ്റ് താരങ്ങൾ കൂട്ടത്തോടെ മുഖമിടിച്ച് ഗ്രൗണ്ടിൽ പതിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു താരത്തിന് സമീപത്തുനിന്നും തീപ്പൊരിയും പുകയും ഉയരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. അല്പസമയത്തിന് ശേഷം ഇവരിൽ ചിലർ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും കാണാം. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇവരിൽ 2 പേരെ തിങ്കളാഴ്ച വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തു. മറ്റു 2 പേർ ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇടിമിന്നലേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഗോൾ കീപ്പറുടെ അവസ്ഥയും മെച്ചപ്പെടുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കളിക്കാരൻ ഇടിമിന്നലേറ്റ് മരിച്ചു വീഴുന്നതിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം വീഡിയോയുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ല. ഇടിമിന്നൽ വളരെ അപകടകരമാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകളുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കരുത്. ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഒരു കെട്ടിടത്തിനുള്ളിലാണ്. നിങ്ങൾ നീന്തുകയാണെങ്കിലും വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കുക. കാറ്റ് വീശുന്നത് കണ്ടാൽ ഉടൻ പുറത്തിറങ്ങാതിരിക്കുക. ഇടിമിന്നൽ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ലോഹങ്ങൾ കൊണ്ടുള്ള വസ്തുക്കൾ കയ്യിൽ പിടിക്കാതിരിക്കുക. ഇടിമിന്നൽ ഉള്ളപ്പോൾ കുട ചൂടി നടക്കുന്നതും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കും.